നിങ്ങളുടെ കാറുകളും ബൈക്കുകളും വാഷ് ചെയ്യാൻ ഇനി മുതൽ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറി സിസ്റ്റത്തിന്റെ സഹായത്തോടെ പള്ളിപ്പടിയിൽ ഇതാ നൂതന സംരംഭം ഹൈടെക് കാർ കെയർ പെരിന്തൽമണ്ണ റോഡ് കാട്ടുമുണ്ട പള്ളിപ്പടി ഫോർ അഡ്വാൻസ് ബുക്കിംഗ് 9061450308 ദുരിതത്തിൽ നിന്ന് ഇനിയും കരകയറാതെ ദുരിതാശ്വാസ ക്യാമ്പിലെ കവളപ്പാറ നിവാസികൾ 17 കുടുംബങ്ങളാണ് ഒരുമിച്ച് സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ കഴിയുന്നത്. അസൗകര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും കരകയറാനാകും എന്ന പ്രതീക്ഷയിലാണ് ഇവർ. 17 കുടുംബങ്ങളാണ് സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. എന്നാൽ ഇത്രയും കുടുംബങ്ങൾക്ക് കഴിയാനുള്ള സൗകര്യങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഇതുവരെ സജ്ജീകരിച്ചിട്ടില്ല. 17 കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാൻ 2 ടോയ്ലറ്റുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. ആളുകളുടെ എണ്ണം കൂടിയതോടെ കക്കൂസ് ടാങ്കുകൾ എല്ലാം നിറഞ്ഞു കവിഞ്ഞു. ഇതോടെ മലിനജലം പുറത്തേക്ക് ഒഴുകുകയാണിപ്പോൾ. കല്യാണത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഓഡിറ്റോറിയമാണ് അത്. താൽക്കാലികമായിട്ട് ബാത്റൂം ടോയ്ലറ്റിനുള്ളത് താൽക്കാലികമായിട്ടല്ലേ നമ്മള് കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോകുള്ളൂ. ഇപ്പൊ 10 മാസമായി ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. രാത്രി കാലങ്ങളിൽ ബാത്റൂമിൽ ഈ കെട്ടിടത്തിന്റെ അകത്ത് പോലും ബാത്റൂമിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ. പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇങ്ങനെ വെള്ളം പിന്നെ ഈ അടുത്ത വശത്തു കൂടിയാണ് ബാത്റൂമിന്റെ വെള്ളം പോകുന്നത്. അത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഈ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുക ബാത്റൂമിൽ പോകണ വെള്ളം. ഒന്നോ രണ്ടോ പ്രാവശ്യം ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഈ എന്താ അടുക്കള ഭാഗത്ത് കൂടി ഇങ്ങനെ അഴുക്ക് വെള്ളം ഇങ്ങനെ കൊണ്ടു നിൽക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകാനും ബുദ്ധിമുട്ടാണ്. പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഈ റോട്ടിൽ കൂടെ വേണം പോകാൻ. ഈ ചെറിയ കുഞ്ഞു കുട്ടികളെ ഈ റോട്ടിൽ കൂടെ വെച്ചിട്ട് പറഞ്ഞുവിടാൻ പറ്റുമോ? ഏത് സമയം അമ്മമാർ കൂടെ ഉണ്ടായി ഉണ്ടാവണമെന്നില്ല. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കൊറോണ പോലെയുള്ള മാരക അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അസുഖങ്ങൾ വരുമോ എന്ന ഭീതിയിലാണ് ക്യാമ്പിലുള്ളവർ. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇനി വരുന്ന ഇതുപോലെ അഴുക്ക് വെള്ളം ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഇനി ഡെങ്കിപ്പനി ചിക്കൻഗുനിയ പല അസുഖങ്ങളും പിന്തി പിന്തി കുട്ടിയാണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് വേഗം അസുഖം പിടിപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് കണ്ടെത്തി തരണം. പുനരധിവാസം സംബന്ധിച്ച് ഇതുവരെ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു. എത്രയും പെട്ടെന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കവളപ്പാറ നിവാസികൾ. ന്യൂസ് ബ്യൂറോ പോത്തുകൽ.